വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയായ മഹായുധി അതായത് ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന ബി ജെ പി അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നീ സഖ്യം മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് പ്രസ്താവിച്ചിരിക്കുകയാണ് മഹായുധി സഖ്യത്തിലൂടെ ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു നിയമസഭയിൽ ഞങ്ങൾക്ക് വെല്ലുവിളിയായിരുന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കും എന്നാണ് ഒരു പ്രമുഖ ചാനലിലെ അഭിമുഖത്തിൽ നേതാവ് പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച അതേ ഘടകങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രവർത്തിക്കുമെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അദ്ദേഹം തുറന്നടിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹായുധീസയ്ക്കും വലിയ തിരിച്ചടിയായിരുന്നു നേരിട്ടത് സംസ്ഥാനത്തെ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ ഒൻപതെണ്ണം ബി ജെ പി നേടിയപ്പോൾ സഖ്യകക്ഷികളായ ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഏഴ് സീറ്റും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റുമാണ് നേടാൻ സാധിച്ചത് മറുവശത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ഏഴ് സീറ്റുകൾ നേടിയപ്പോൾ മറ്റ് സഖ്യകക്ഷികളായ എൻ സി പി എട്ട് സീറ്റുകളും കോൺഗ്രസ് പതിമൂന്ന് സീറ്റുകളും നേടി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകളിൽ വ്യത്യസ്തമായ രീതിയാണ് ഞങ്ങൾ കണ്ടത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കില്ലെന്നും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട് ശിവസേനയും എൻ സി പിയും ചില സീറ്റുകളിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വ്യാജ പ്രചരണം കാരണം ഞങ്ങളുടെ പ്രതിപക്ഷത്തിന് നേട്ടമുണ്ടായി എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഘടകങ്ങൾ പ്രവർത്തിക്കില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് വോട്ട് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മഹായുധ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രം പ്രതിപക്ഷം മനസ്സിലാക്കിയതിനാൽ തന്നെ ലക്ഷ്യമിടുന്നതായും ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നുണ്ട് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അൻപത് വർഷത്തെ അനുഭവ പരിചയമുള്ള നേതാക്കളുണ്ട് മഹായുധയുടെ ശക്തി കേന്ദ്രം എവിടെയാണെന്ന് അവർക്കറിയാം ആരെയാണ് ലക്ഷ്യമിടേണ്ടതെന്നും അവർക്ക് നന്നായിട്ട് അറിയാം ഉദ്ധവ് താക്കറെയെ മാത്രമാണ് ഞാൻ വിമർശിച്ചതെങ്കിലും കോൺഗ്രസും എൻ സി പിയും അവർക്കറിയാവുന്നതുപോലെ എന്നെ കൂടുതൽ ലക്ഷ്യമിട്ടു സഖ്യത്തിലുള്ള മൂന്ന് പാർട്ടികളിൽ ബി ജെ പിക്ക് കൂടുതൽ ശക്തിയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായുധി സഖ്യത്തിന്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുതിർന്ന ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് എത്തിയത് ശ്രദ്ധേയമാണ് ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേന അജിത് പവാറിന്റെ എൻ സി പി ഘടകം ബി ജെ പി എന്നിവർ ഉൾപ്പെടുന്ന മഹായുധി സഖ്യം ജയിക്കുമെന്നാണ് ഫട്നാവിസ് ആത്മവിശ്വാസത്തോടെ അവകാശപ്പെടുന്നത് ഈ പ്രസ്താവനയിൽ നിന്ന് ഒരടി പോലും അദ്ദേഹം പിറകോട്ടില്ല